ക്യാമറയുമായി ബന്ധപ്പെട്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള വിശദീകരണങ്ങൾ കെൽട്രോണിന്റെ ഭാഗത്തു നിന്ന് വന്നു, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നു. എന്നിട്ടും മനസ്സിലാകാതെ ആ ചീഞ്ഞ ആരോപണങ്ങളുമായി പിന്നെയും പിന്നെയും വരികയാണ് പ്രതിപക്ഷം. ഇപ്പോൾ കോൺഗ്രസ്സുകാർ അതൊക്കെ മടുത്ത് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട് ഒരു അറ്റത്തോട്ട് മാറിയപ്പോൾ സുരേന്ദ്രൻ ഇറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺസോർഷ്യത്തിലുണ്ടാകുന്ന ഒരു കടലാസ് കമ്പനിയുടെ ഡയറക്ടർ എന്ന ആരോപണമാണ് സുരേന്ദ്രൻ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നൽകുന്ന വിവരങ്ങൾ കൊണ്ടുവന്ന് ആധികാരികമായി അങ്ങ് തട്ടുകയാണ്. നാളെ ഇതിനൊക്കെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇന്ന് എന്തെങ്കിലും വിടുവായത്തരം പറയാൻ കഴിയുമോ, അതുമാത്രമാണ് ചിന്തിക്കുന്നത്. ഇന്നത്തെ വിടുവായത്തരത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും മരുന്നിട്ട് കൊടുത്താൽ അതിനെയും എടുത്തുകൊണ്ടുവന്ന് നേരെ അങ്ങ് തട്ടുക. പിണറായി വിജയനെതിരെ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഒരു കൂട്ടം മാധ്യമങ്ങളും വലിയ ശ്രദ്ധ നൽകും. പിണറായി വിജയൻ്റെ ബന്ധു, കടലാസ് കമ്പനിയുടെ ഡയറക്ടർ, കംപ്ലീറ്റ് അഴിമതി. പിണറായി വിജയൻ്റെ മോൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഇനിയിപ്പോൾ ഈ പിണറായി വിജയൻ്റെ ബന്ധുവിനെതിരെ പറയും. എന്തിന് ഈ ഫാരിസ് അബൂബക്കർ മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത ബന്ധുവാണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് നടന്നവരാണ് ഈ സംഘക്കൂട്ടന്മാർ. അപ്പോൾ ഏറ്റവും അവസാനം റിയാസ് വന്ന് അതിന് വിശദീകരണം നൽകിയപ്പോഴാണ് അതിൻ്റെ വാസ്തവം മനസ്സിലായത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ബി ജെ പിക്കാരാണോ തീരുമാനിക്കേണ്ടത്? ഡയറക്ടർ ബോർഡിൽ ഉള്ളയാൾ മുഖ്യമന്ത്രിയുടെ ബന്ധുവാണോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറയണോ അയാൾ പറയണോ? ഇനി ബന്ധുവാണെങ്കിൽ തന്നെ അതിലെന്താണ് അപാകത? കാര്യങ്ങൾ സുതാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ AI ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൽ ഭാഗവാക്കായത് എന്നുള്ള കാര്യം ഇപ്പോൾ പൊതുസമൂഹത്തിന് വ്യക്തമാണ്. ഇപ്പോൾ ഈ SRIT യുടെയും കെൽട്രോണിൻ്റെയും ഒക്കെ ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണങ്ങൾ നൽകി. എങ്ങനെയാണ് ടെൻഡർ നടപടികൾ ഉണ്ടായിരുന്നത് എന്നുള്ളത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഗുജറാത്തിലെ കമ്പനി ഇല്ലാതായി പോയത് എന്ന് പറഞ്ഞു. ഈ SRIT യും ടെൻഡറിൽ പങ്കെടുത്ത മറ്റ് രണ്ട് കമ്പനികളും അവരൊരു കൂട്ടുകച്ചവടം നടത്തുകയായിരുന്നില്ല. കാരണം അവരെല്ലാവരും അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ ഇടപാടുകൾ നടത്തുന്ന കോടികളുടെ ടേൺ ഓവറുള്ള കമ്പനികളാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ഈ പറയുന്ന സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാകില്ല. അവരിങ്ങനെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടില്ല, നരേന്ദ്രമോദി ഓരോ മാസവും 75,000 പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതൊക്കെ എവിടെയാണ് തൊഴിൽ കൊടുക്കുന്നത്? ഗുജറാത്തിലോ? ഗുജറാത്തിൽ പോലും അങ്ങനെ സംഭവിക്കുന്നില്ല. പിന്നെ എവിടെയാണ് ഈ തൊഴിൽ കൊടുക്കുന്നത്? വാത്താളം അടിച്ചത് കൊണ്ട് കാര്യമില്ല എന്നതാണല്ലോ. വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലിരിക്കുന്നു, മുഖ്യമന്ത്രി എന്നാലും പറയുന്നു, മുഖ്യമന്ത്രി അത് ചെയ്തു എന്ന് പറയുന്നു, മുഖ്യമന്ത്രി ഇത് ചെയ്തു എന്ന് പറയുന്നു, നരേന്ദ്രമോദി ഭയങ്കര വീരനാണ് എന്ന് പറയുന്നു. ഓരോ മാസവും 75,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നൊക്കെയാണ് ഈ സുരേന്ദ്രനൊക്കെ വന്നിരുന്ന് തട്ടിവിടുന്നത്. ഇവരുടെയൊക്കെ വാക്ക് കേൾക്കാനും അതൊക്കെ വാർത്തയായി നൽകാനുമൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം.